തിരുവല്ലാമലയിലും പരിസരത്തും എത്തുന്ന സന്ദർശകർക്കും വിവാഹം, പിറന്നാൾ, കമ്പനി മീറ്റിംഗുകൾ, ചെറു ചടങ്ങുകൾ മംഗളകരമായി തീർക്കുവാൻ ആനമല വീട് മികച്ച അതിഥി മന്ദിരം. കാട്ടുകുളം, തിരുവല്ലാമല. വിശദമായ വാർത്തയിലേക്ക്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് തകർന്ന് വൻ ഗർത്തങ്ങൾ. നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കുമാണ് വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ട് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച റോഡ് തകർന്ന് വൻ ഗർത്തം രൂപപ്പെട്ടു. കൊണ്ടാഴി പഞ്ചായത്തിലെ 11 വാർഡിൽ ഉൾപ്പെട്ട ചേലക്കര LAC പൂണത്തുപടി റോഡാണ് നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും തകർന്ന് അപകട ഭീഷണിയായിരിക്കുന്നത്. പാടത്തെ വെള്ളം വാർന്നു പോകാൻ റോഡിന് മധ്യത്തിലായി സ്ഥാപിച്ചിരിക്കുന്ന സിമന്റ് പൈപ്പ് തകർന്നാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടത്. 3 മീറ്റർ വീതിയിൽ 202 മീറ്റർ നീളത്തിൽ പാടത്തിന് നടുവിലൂടെയുള്ള റോഡ് 2020 ജൂലൈ 10 നിർമ്മാണം ആരംഭിച്ചത്. 10 ലക്ഷം രൂപ ചിലവഴിച്ച് 9 മാസം എടുത്ത 2022 ഏപ്രിൽ പ്രവൃത്തി പൂർത്തീകരിച്ച റോഡിൽ കോൺക്രീറ്റ് മുകളിലൂടെയുള്ള പുല്ല് പടർന്നു നിൽക്കുകയാണ്. യാതൊരു നിലവാരവും ഇല്ലാതെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. റോഡിന് മധ്യത്തിൽ നിർമ്മാണവേളയിൽ നിലവാരം കുറഞ്ഞ സിമന്റ് പൈപ്പ് സ്ഥാപിക്കുമ്പോൾ നാട്ടുകാർ കരാറുകാരോടും ഉദ്യോഗസ്ഥരോടും ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയും അഴിമതിയുമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ കോൺട്രാക്ടർ 2 യൂണിറ്റിൻ്റെ വണ്ടി കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പറ്റിയ ഈ 6 ഇഞ്ചിൻ്റെ പൈപ്പ് പൊട്ടിയതാണ് ഈ കണ്ടത്തുനിന്ന് പോകാനുള്ള ലൈൻ. അപ്പം ഞങ്ങൾ പറഞ്ഞത് മാറ്റി തരണം പറഞ്ഞു. അയാൾ അത് ചെയ്യാ പറഞ്ഞു. ആ എഞ്ചിനീയർ അടക്കം ഒത്താശ ചെയ്തുകൊണ്ട് ഈ റോഡ് ഈ അപകട നിലയിലാക്കിക്കൊണ്ട് അവരിവിടുന്ന് കടന്നു കളഞ്ഞു. അതാണ് ഇപ്പോൾ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ റോഡിൻ്റെ അവസ്ഥ നോക്കൂ, വേനൽക്കാലത്ത് ഇതാണെങ്കിൽ വർഷക്കാലത്ത് എന്തായിരിക്കും സ്ഥിതി? ഇത്രയും വലിയൊരു കുണ്ട് പെട്ടെന്ന് രൂപം കൊള്ളുമ്പോൾ വർഷക്കാലത്ത് മൊത്തത്തിൽ ഉതർന്നു വരുമ്പോൾ ഈ സംഗതി വലിയൊരു അപകടം ഉണ്ടാവാം. ആരെങ്കിലും ഓടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞ് വലിയ ആക്സിഡൻറ്റോ വല്ലതും എന്തെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ഇത് എന്തായാലും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെടുത്തണം. ഇത് കാര്യമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ആ കോൺട്രാക്ടർ അങ്ങനെ ചെയ്തു പോയത്. ഞങ്ങൾ ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് കണ്ടിട്ട് ആ എഞ്ചിനീയർ ഒത്താശ ചെയ്തുകൊണ്ട് ഈ വർക്ക് ഇങ്ങനെ ചെയ്തിട്ട് പോയത്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ആ ഈ കണ്ടത്തിൻ്റെ വെള്ളം പോകാനുള്ള ഏക വഴി ഇത് മാത്രമേ ഉള്ളൂ. ഇത് അടച്ചുകൊണ്ട് കൃഷി, അത് കാർഷിക റോഡാണ്. ഇതിൽ വലിയ ലോറികളൊന്നും വരേണ്ട കാര്യമില്ല. അവർക്ക് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ 4 യൂണിറ്റിൻ്റെ വണ്ടി കൊടുന്നുകൊണ്ട് ഈ റോഡിനെ തകർത്തിട്ട് പിന്നീട് അവിടെ അവർ പൊത്തടച്ചുകൊണ്ട് പോയി. അതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. കല്ലുകൊണ്ട് കെട്ടി സിമന്റ് വാർത്ത റോഡ് ഭിത്തിയും അപകട ഭീഷണിയായിരിക്കുകയാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേലക്കോട് പൂണത്തുപടി റോഡാണ് ഇവിടെ തകർന്നിരിക്കുന്നത്. 10 ലക്ഷം രൂപ ഈ പദ്ധതിയിൽ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ ടാറിങ്ങും അതേപോലെ തന്നെ സൈഡ് ബലപ്പെടുത്തലുമാണ് ഈ പദ്ധതിയിൽ ഉദ്ദേശിച്ചിരുന്നത്. അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. റോഡ് ഇപ്പോൾ വെള്ളം പോകാതെ തകർന്നിരിക്കുകയാണ്. ഈ തകർച്ച മാറ്റി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കണം. റോഡ് തകർന്നു കഴിഞ്ഞാൽ ഇതിന് വേണ്ട ഉത്തരവാദിത്തപ്പെട്ട നിയമപരമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് ഞങ്ങൾ നാട്ടുകാർ മുന്നോട്ട് പോകും. റോഡ് പണിതിട്ട് 1 വർഷം പൂർത്തിയായില്ല, വെറും 10 മാസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഈ റോഡ് തകർന്നിരിക്കുകയാണ്. ഈ റോഡിൻ്റെ പല ഭാഗങ്ങളും സൈഡ് ബലപ്പെടുത്തുന്ന പരിപാടി പോലും ചെയ്യാതെ റോഡ് ടാർ ചെയ്ത ഭാഗത്ത്, അതേപോലെ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് പുല്ലടക്കം മുളച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. CCV ന്യൂസ്, കൊണ്ടാഴി.